ഓസ്ട്രേലിയക്കെതിരെ ഹർദിക് പാണ്ഡ്യ തകർത്താടിയപ്പോൾ ഇന്ത്യക്ക് കൂറ്റൻ സ്കോർ. വിമർശകർക്ക് മറുപടി നൽകിയ ഇന്നിംഗ്സുമായി കെ എൽ രാഹുൽ. മിഡിൽ ഓവേഴ്സിൽ സൂര്യകുമാറിന്റെ മിന്നൽ ബാറ്റിംഗ്. ഒടുവിൽ പാണ്ഡ്യ പവറിൽ ഫിനിഷിംഗും. ടോസ് നഷ്ടമായിട്ടും മികച്ച ടോട്ടൽ ഉയർത്താൻ ഇന്ത്യക്കായി. ഇന്ത്യക്കു വേണ്ടി ബുംറയും പന്തും ഇറങ്ങിയില്ല. മുൻകരുതലിന്റെ ഭാഗമായിട്ടാണ് ബുംറ കളിക്കാത്തതെന്ന് രോഹിത് പറഞ്ഞു. ദിനേഷ് കാർത്തിക്കും അക്ഷർ പട്ടേലും വന്നപ്പോൾ പന്തിന് സ്ഥാനം നഷ്ടമായി. കോഹ്ലിയെയും രോഹിത്തിനെയും നേരത്തെ നഷ്ടമായ ഇന്ത്യയെ രാഹുലും സൂര്യകുമാറും ചേർന്നാണ് കരകയറ്റിയത്. മികച്ച സ്ട്രൈക്ക് റേറ്റിലാണ് രാഹുൽ കളിച്ചത്. 68 റൺസ് ഈ ജോഡി തീർത്തു. ഒട്ടും സമ്മർദ്ദമില്ലാതെ കളിച്ച് സ്കൈ കളിച്ചത് കിടിലൻ ഷോട്ടുകൾ. രാഹുൽ പുറത്തായ ശേഷം 12 ഓവറിലാണ് ഹർദിക് ക്രീസിലേക്ക് എത്തിയത്. പിന്നീടുള്ള 48 പന്തിൽ 30 കളിച്ചത് ഹർദിക് പാണ്ഡ്യ. 4 പന്തിൽ തന്നെ സിക്സോടെ തുടക്കം. സ്കൈ പുറത്തായ ശേഷം കൂടുതൽ ഡേഞ്ചറസ് ആവുകയായിരുന്നു പാണ്ഡ്യ. ഓസീസ് ബോളേഴ്സിന് മുഖം നോക്കാതെ അടി. 15 ഓവറിൽ ഇന്ത്യ 140. ഡെത്ത് ഓവറിൽ അക്ഷരാർത്ഥത്തിൽ കണ്ടത് ഹർദിക് പാണ്ഡ്യ ഷോ. പവറും ടൈമിംഗും ഒരുപോലെ ഒത്തുചേർന്നപ്പോൾ സിക്സുകൾ തലങ്ങും വിലങ്ങും പറന്നു. ഫിനിഷർ ഡി കെക്ക് ഇത്തവണയും കാഴ്ചക്കാരന്റെ റോൾ. എല്ലിസിനെ ബൗണ്ടറി അടിച്ച് തന്റെ 2 T20 I50 ഹർദിക് പൂർത്തിയാക്കി. വേണ്ടി വന്നത് 25 പന്തുകൾ മാത്രം. അവസാന ഓവറിലെ ആദ്യ 3 പന്തിൽ 3 റൺസ് മാത്രമായിരുന്നു ഇന്ത്യക്ക് നേടാനായത്. 200 താഴെയാകുമോ സ്കോർ എന്ന ആശങ്കയുണ്ടായിരുന്നു. എന്നാൽ അടുത്ത 3 പന്തുകളും പറന്നത് ഗ്രൗണ്ടിന്റെ 3 ഭാഗത്തുകൂടി. ഹാട്രിക് സിക്സുമായി പാണ്ഡ്യയുടെ പവർഫുൾ ഫിനിഷിംഗ്. ഇന്ത്യ 20 ഓവറിൽ 208-6. 30 പന്തിൽ 5 സിക്സുകളും 7 ഫോറുകളുമായി ഹർദിക് 71 നോട്ട് ഔട്ട്. സ്ട്രൈക്ക് റേറ്റ് 237.